Vivaham, my sweetest fantasy. KMT Silks, for the bold and beautiful. പുലിപ്പേടിയിൽ കഴിയുകയാണ് കല്ലടിക്കോടൻ മലയോട് ചേർന്ന ജനവാസ ഗ്രാമങ്ങൾ. മുട്ടിയാൻകാട്, കളപ്പാറ, മേലെ പയ്യേനി മേഖലകളിൽ മൂന്നിടങ്ങളിൽ പുലിയുടെ അവ്യക്ത രൂപവും കാൽപ്പാടുകളും കണ്ടതാണ് ഭീതി പരക്കാൻ കാരണം. കല്ലടിക്കോടൻ മലയോട് ചേർന്ന ജനവാസ കേന്ദ്രത്തിലാണ് വന്യമൃഗങ്ങളുടെ ഭീതി നിലനിൽക്കുന്നത്. വൈകുന്നേരമായാൽ പുറത്തിറങ്ങാൻ പേടിയാണെന്നും പ്രദേശവാസികൾ പറയുന്നു. ആഴ്ചകളായി പ്രദേശത്ത് വളർത്തുമൃഗങ്ങളെ കാണാതാവുന്നതായും പരാതിയുണ്ട്. വീടുകളിലെ വളർത്തുമൃഗങ്ങളായ നായ, പശു, ആട് എന്നിവ പുലി കൊന്നുകളഞ്ഞു. ആനയുടെ ശല്യം നിലനിൽക്കുമ്പോൾ തന്നെ പുലി കൂടി ആയതോടെ വലിയ ഭയത്തിലും ബുദ്ധിമുട്ടിലുമാണ് ജനങ്ങൾ. ഒരു പുലർച്ചെ ഒരു 3 മണി ആ സമയത്താണ് ഇപ്പോൾ വരുന്നത്. ഇപ്പോൾ വീട്ടിൽ തന്നെ ഒരു 4 പട്ടിക്കുട്ടികളുണ്ടായിരുന്നു. അതിലിപ്പോൾ 1 മാത്രമേ ഇപ്പോൾ ഉള്ളൂ, ബാക്കിയെല്ലാം കൊണ്ടുപോയിക്കാണ്. അപ്പോൾ വീട്ടിലുള്ളവർക്ക് തന്നെ ഒരു ഉറങ്ങാൻ പറ്റാത്തൊരു സ്ഥിതിയാണ്. പരാതിയെല്ലാം കൊടുത്തിട്ടുണ്ട്. 2-3 ഫോറസ്റ്റ് ഓഫീസ് ഇവിടെ അടുത്ത് തന്നെയാണ് പോയി പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അവിടെ ഭാഗത്തു നിന്നും നല്ലൊരു പ്രതികരണം ഇതുവരെ ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല. പുലി ഇറങ്ങിയ വിവരം ഫോറസ്റ്റ് ഓഫീസിൽ അറിയിച്ചുവെങ്കിലും വനംവകുപ്പ് ഉദ്യോഗസ്ഥർ തങ്ങളുടെ ആശങ്ക പരിഹരിക്കാൻ ഇടപെട്ടിട്ടില്ലെന്നാണ് പരാതി. വന്യമൃഗശല്യം പതിവായ ഈ പ്രദേശങ്ങളിൽ കുറച്ച് ദിവസങ്ങളായി തുടരുന്ന പുലി കാരണം ആടിനെ കെട്ടഴിച്ചുവിടാൻ കഴിയുന്നില്ലെന്നും ആടിനെ ആശ്രയിച്ചു മാത്രം ഉപജീവനം നടത്തുന്ന വീട്ടമ്മ പറഞ്ഞു. ആദ്യം പശു വളർത്തലായിരുന്നു, അത് കഴിഞ്ഞ് അത് രൂപത്തെ സംബന്ധിച്ചിട്ട് പിന്നെ അത് നിർത്തി, അത് സാധിച്ചു ആടിന്റെ ഒരു ചെറുതായി തുടങ്ങി. ഇപ്പം അതൊരു 10-15 ആടിലേക്ക് മാറി, അതൊരു ഉപജീവനമാർഗ്ഗമായിട്ടാണ് ഇപ്പം ഞങ്ങൾ ഇരിക്കുന്നത്. പിന്നെ ഭർത്താവിനാണെങ്കിൽ കൂലിപ്പണിയാണ്, അതിലിപ്പോൾ ഈ കൊറോണയായ അതുമില്ല, തീരെ സാമ്പത്തിക ഞെരുക്കത്തിലാണ്. അതുകൊണ്ടാണ് ഈ ആട് വളർത്തലേക്ക് തിരിഞ്ഞത്. അതിപ്പോൾ ഇങ്ങനെ പുലിൻ്റെ പേടി കാരണം വളരെയധികം ഞങ്ങൾ പേടിച്ചിരിക്കുകയാണ്. ഈ ഭാഗത്ത് മയിൽ, കുരങ്ങൻ എന്നിവയും വ്യാപകമാണ്. പുലിശല്യം ഏറുന്നു, എത്രയും വേഗം പുലിയെ പിടികൂടാൻ നടപടി വേണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. പുലിയെ പിടിച്ച് ജനങ്ങളുടെ സ്വൈരജീവിതത്തിന് അവസരമുണ്ടാക്കണമെന്ന് പൊതുപ്രവർത്തകനും മുട്ടിയാൻകാട് ചക്കാംതൊടി പ്രദേശവാസിയുമായ കെ രാജേഷ് പറഞ്ഞു. മുട്ടിയാൻകാട് പ്രദേശത്ത് ഞങ്ങളൊരു 10-12 കുടുംബങ്ങളാണ് ഇവിടെ താമസിക്കുന്നത്. കൃഷി ആയിരുന്നു ഇവിടെ എല്ലാവരുടെ ഉപജീവന മാർഗം. ആനയുടെയും മറ്റു വന്യമൃഗങ്ങളുടെയും ശല്യം കൊണ്ട് ഇപ്പോൾ കൃഷി ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ്. സാധാരണ വളർത്തുമൃഗങ്ങളെ, ആട്, പശു, കോഴി മുതലായ സാധനങ്ങളെ വളർത്തിയിട്ടാണ് ഇവിടെയുള്ള ആളുകൾ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. മാത്രവുമല്ല, ഈ കുറച്ച് മാസങ്ങളായിട്ട് ആനയുടെ ശല്യം കുറേ വർഷങ്ങളായിട്ട് തന്നെ ഇവിടെ ഉണ്ട്. കുറച്ച് മാസങ്ങളായിട്ട് പുലിയുടെ നിരന്തരമായിട്ടുള്ള ശല്യം, വീടുകളിൽ നിന്നും ആടുകളെയും നായ്ക്കളെയും ഒക്കെ പിടിച്ചു കൊണ്ടുപോവുക, അതിന് നമുക്കൊന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിൽ ഭയത്തോടുകൂടി ഇരിക്കുക. രാത്രി കാലങ്ങളിൽ കുട്ടികൾക്കും മറ്റുള്ളവർക്കും ബാത്റൂമിൽ ഇറങ്ങാൻ പോലും ഭയപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥ. പുലിയെ പിടിക്കാനുള്ള ഒരു വ്യവസ്ഥയെങ്കിലും ചെയ്ത് ഞങ്ങളുടെ ജീവനെയും ഞങ്ങളുടെ ഉപജീവന മാർഗത്തെയും സംരക്ഷിക്കാൻ വേണ്ട നടപടികൾ ഗവൺമെന്റ് ചെയ്യണമെന്നാണ് ഞങ്ങൾ. ആരോഗ്യമാണ് പ്രാധാന്യം, ഇനി മായങ്ങളില്ലാത്തത് കഴിക്കാം. അബോസ് ഫുഡ്സ്.